വോട്ട് വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നെയ്യാറ്റിൻകരയിൽ ചിത്രം തെളിയുന്നു. 20 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. LDF UDF സ്ഥാനാർത്ഥികൾക്ക് 2 വീതം അപരന്മാർ. ഒഞ്ചിയത്തിൽ ഇന്നും കൊമ്പുകോർക്കൽ. CPM അക്രമം അവസാനിപ്പിക്കണമെന്ന് ചെന്നിത്തല. പാർട്ടിക്ക് പങ്കില്ലെന്ന് MA ബേബി. സമ്മർദ്ദ തന്ത്രവുമായി സമുദായ സംഘടനകൾ വീണ്ടും രംഗത്ത്. സംവരണം നൽകാമെന്ന് പറഞ്ഞ് നാടാർ സമുദായത്തെ മുഖ്യമന്ത്രി വഞ്ചിച്ചുവെന്ന് VSDP. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ UDF സർക്കാർ തിരിച്ചടി നേരിടുമെന്ന് ശ്രീനാരായണ ധർമ്മവേദി. നെയ്യാറ്റിൻകരയിൽ വോട്ട് നേടാനുള്ള തന്ത്രങ്ങൾക്ക് അവസാനമില്ല. മന്ത്രി കെ ബാബു പുതിയ വേഷത്തിൽ. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. 20 പേരാണ് പത്രികകൾ സമർപ്പിച്ചത്. LDF UDF സ്ഥാനാർത്ഥികൾക്ക് 2 വീതം അപരന്മാരുമുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി അവസാനിച്ചത്. LDF സ്ഥാനാർത്ഥി F ലോറൻസ്, UDF സ്ഥാനാർത്ഥി R സെൽവരാജ്, BJP സ്ഥാനാർത്ഥി O രാജഗോപാൽ എന്നിവർക്ക് പുറമെ സ്വതന്ത്രന്മാരും അപരന്മാരും പത്രികകൾ സമർപ്പിച്ചിട്ടുണ്ട്. 13 പേർ പെരിങ്കടവിള ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലും 7 പേർ മുഖ്യവരണാധികാരി K മുരളീധരന് മുന്നിലുമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. UDF LDF സ്ഥാനാർത്ഥികൾക്ക് തലവേദനയായി 2 വീതം അപരന്മാർ പത്രിക നൽകിയിട്ടുണ്ട്. സെൽവരാജും P സെൽവരാജുമാണ് UDF സ്ഥാനാർത്ഥി R സെൽവരാജിൻ്റെ അപരന്മാർ. ജെ ലോറൻസും T ലോറൻസുമാണ് LDF സ്ഥാനാർത്ഥി F ലോറൻസിൻ്റെ അപരന്മാർ. LDFും BJPയും ഡമ്മി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഡമ്മി സ്ഥാനാർത്ഥിയില്ലാത്ത R സെൽവരാജ് 4 സെറ്റ് പത്രികകളാണ് സമർപ്പിച്ചിട്ടുള്ളത്. O രാജഗോപാൽ 3ഉം F ലോറൻസ് 2 വീതം സെറ്റ് പത്രികകൾ നൽകിയിട്ടുണ്ട്. ലൈല സുന്ദരേശനാണ് മണ്ഡലത്തിലെ ഏക വനിതാ സ്ഥാനാർത്ഥി. നാളെ രാവിലെ 11 മണിക്ക് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തുടങ്ങും. 19 നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന തീയതി. ഏഷ്യാനെറ്റ് ന്യൂസ്, നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി O രാജഗോപാൽ ഇന്നാണ് പത്രിക സമർപ്പിച്ചത്. സമയപരിധി തീരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു BJP സ്ഥാനാർത്ഥിയുടെ പത്രികാ സമർപ്പണം. രാവിലെ 11:30 പെരിങ്കടവിള ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിലെത്തിയാണ് BJP സ്ഥാനാർത്ഥി O രാജഗോപാൽ പത്രിക സമർപ്പിച്ചത്. 3 സെറ്റ് പത്രികകളാണ് BJP സ്ഥാനാർത്ഥി O രാജഗോപാൽ സമർപ്പിച്ചത്. BJP ഡമ്മി സ്ഥാനാർത്ഥി NB ഹരിയും പത്രിക സമർപ്പിച്ചു. നാമനിർദ്ദേശ പത്രികയോടൊപ്പം O രാജഗോപാൽ നൽകിയ സ്വത്തുവിവര പട്ടികയിൽ 13,89,945 രൂപയുടെ വിവരങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 11,89,945 രൂപയുടെ നിക്ഷേപവും 2 ലക്ഷം രൂപയുടെ വസ്തുവകകളുമുണ്ട്. അധാർമികതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് നെയ്യാറ്റിൻകരയിൽ നടക്കുന്നതെന്ന് O രാജഗോപാൽ പറഞ്ഞു. അധാർമികത നിറഞ്ഞു നിൽക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ ധാർമ്മികതയുടെ ഒരു കൈത്തിരി നിയമസഭയിൽ എത്തിക്കാനുള്ള ഒരു എളിയ പരിശ്രമമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി എന്നെ നിർത്തിയിട്ടുള്ളത്. BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പത്രികാ സമർപ്പണ വേളയിൽ ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകരയിൽ 6,053 പുതിയ വോട്ടർമാർ. ഇതിൽ 3,251 പേർ വനിതാ വോട്ടർമാരും 2,802 പേർ പുരുഷ വോട്ടർമാരുമാണ്. 6,053 വോട്ടർമാർ പുതുതായി ചേർക്കപ്പെട്ടതോടെ നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണം 1,63,994 2011 ഇത് 1,54,971 പുതുതായി ചേർക്കപ്പെട്ടവരിലും വനിതാ വോട്ടർമാരാണ് കൂടുതലുള്ളത്, 3,251 പേർ. ആകെ വനിതാ വോട്ടർമാരുടെ എണ്ണം 84,817 പുരുഷ വോട്ടർമാർ 79,177 8,000 പേരാണ് ഇത്തവണ പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ നൽകിയിരുന്നത്. ഇതിൽ മതിയായ രേഖകളില്ലാത്ത 2,000 അപേക്ഷകൾ തള്ളിക്കളഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസാന ദിവസം ഇന്നായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, നെയ്യാറ്റിൻകര. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ UDF സർക്കാർ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ശ്രീനാരായണ ധർമ്മവേദിയുടെ മുന്നറിയിപ്പ്. നെയ്യാറ്റിൻകരയിൽ സംഘടിപ്പിച്ച മണ്ഡലം കൺവെൻഷനിലാണ് ധർമ്മവേദി നിലപാട് വ്യക്തമാക്കിയത്. SNDP യെ എതിർക്കാതെയും വെള്ളാപ്പള്ളി നടേശനെ വ്യക്തിപരമായി കടന്നാക്രമിച്ചുമായിരുന്നു ശ്രീനാരായണ ധർമ്മവേദിയുടെ നെയ്യാറ്റിൻകരയിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. സർക്കാരിൽ നിന്ന് കിട്ടുന്നതെല്ലാം കുടുംബത്തിലേക്ക് കൊണ്ടുപോകുന്ന വെള്ളാപ്പള്ളി പറയുന്നത് പോലെ ആവില്ല നെയ്യാറ്റിൻകരയിലെ ഈഴവ വോട്ടുകളെന്ന് ശ്രീനാരായണ ധർമ്മവേദി ചെയർമാൻ ഗോകുലം ഗോപാലൻ പറഞ്ഞു. പിന്നാക്ക വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി പ്രത്യേക കമ്മീഷൻ രൂപീകരിക്കുന്നതടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പ്രത്യാഘാതമുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഗോകുലം ഗോപാലൻ കൺവെൻഷനിൽ നൽകിയത്. കയ്യിൽ വെച്ചു കൊടുത്തുകൊണ്ട് വെള്ളാപ്പള്ളി കണ്ടേഷനെ സന്തോഷിപ്പിച്ച് SNDP പിടിച്ചെടുക്കുക എന്നൊരു വ്യാപകത്തിലല്ല ഇപ്പോഴത്തെ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അത് തെറ്റായ ഒരു പ്രവണതയാണ്.
യു ഡി എഫ് സ്ഥാനാർത്ഥി ആർ ശെൽവരാജ് രാജിവെച്ച യഥാർത്ഥ കാരണം വ്യക്തമാക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ലെന്നായിരുന്നു ധർമ്മവേദി കൺവീനർ ഡോക്ടർ ബിജു രമേശിന്റെ ചോദ്യം. കോൺഗ്രസിലേക്ക് പോകുന്നത് ആത്മഹത്യാപരമാണെന്ന് പറഞ്ഞു, പിന്നെ അദ്ദേഹം എന്തിനാ കോൺഗ്രസിലേക്ക് പോയത് എന്നുള്ള ഈ നാട്ടിലുള്ളവരോട് അദ്ദേഹം വ്യക്തമാക്കണം. എന്തിനാണ് അദ്ദേഹം ശ്രീ സെൽവരാജ് എന്തിനാണ് കോൺഗ്രസിലേക്ക് പോയത്? ആത്മഹത്യ ചെയ്യാൻ പോയ വ്യക്തിയെ കോൺഗ്രസ്സുകാരൻ ആത്മഹത്യ ചെയ്യരുത് എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയതാണോ, അല്ലെ അവർ വേറെ എന്തെങ്കിലും മോഹന വാഗ്ദാനങ്ങൾ നൽകിയത് കൊണ്ടാണോ കൊണ്ടുപോയത്? ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് നെയ്യാറ്റിൻകരയിലെ വോട്ടർമാർക്ക് വ്യക്തമായി അറിയാമെന്ന് പറഞ്ഞ ധർമ്മവേദി നേതാക്കൾ ഏത് മുന്നണിയെ പിന്തുണയ്ക്കുമെന്നത് പ്രഖ്യാപിച്ചില്ല എന്നതും ഏറെ ശ്രദ്ധേയമായി. ഏഷ്യാനെറ്റ് ന്യൂസ് നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ സമ്മർദ്ദ തന്ത്രവുമായി VSDP വീണ്ടും രംഗത്ത്. സംവരണം നൽകാമെന്ന് പറഞ്ഞ് നാടാർ സമുദായത്തെ മുഖ്യമന്ത്രി വഞ്ചിച്ചുവെന്ന് VSDP ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വീണ്ടും ആരോപിച്ചു. നാടാർ സമുദായത്തിന് മതപരിഗണന കൂടാതെ സംവരണം നൽകാമെന്ന ഉറപ്പിൽ നിന്നും മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും പിന്നോട്ട് പോയെന്നാണ് VSDPയുടെ ആരോപണം. നാടാർ സമുദായത്തിന് സംവരണമില്ലാതെ വളരെ കഷ്ടപ്പെട്ട് വിദ്യാഭ്യാസമായി പിന്നോട്ട് നിൽക്കുന്നു. ഇതെല്ലാം കേരളത്തിലെ മുഖ്യമന്ത്രി അറിയാമായിരുന്നിട്ടും നാടാർ സമുദായത്തെ മാത്രം വഞ്ചിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച സത്യവാങ്മൂലം നൽകുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി എന്തുകൊണ്ട് നിലപാട് മാറ്റിയെന്ന് വ്യക്തമാക്കണം. മുഖ്യമന്ത്രിയുടെ ഈ വഞ്ചനയ്ക്ക് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ മറുപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും VSDP ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നൽകി. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് സംവരണ വിഷയത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കും. ഏതു രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകണമെന്നതിന് നാളെ അന്തിമരൂപമാകുമെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. ഇത്തരത്തിലുള്ള ഈ മുഖ്യമന്ത്രിയുടെ സമുദായ വഞ്ചന നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ കാര്യമായിട്ട് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഇരിക്കുന്ന നിരവധി വൈദികർ ഉൾപ്പെട്ട സഭകളും ഈ സമുദായ വഞ്ചനയിലെ ശക്തമായ പ്രതിഷേധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. KNMS, മലങ്കര കത്തോലിക്ക സഭ, ലൂഥറൻ സഭ, ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ, CSI, അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നീ സംഘടനകളുമായി സംയുക്ത പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ച് സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തമാക്കാനാണ് VSDPയുടെ നീക്കം. ഏതായാലും നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ VSDPയെ കൂടെ നിർത്താൻ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല നടത്തിയ ശ്രമങ്ങൾ ഫലം കണ്ടില്ലെന്നാണ് VSDPയുടെ പുതിയ നിലപാട് നൽകുന്ന സൂചന. ഏഷ്യാനെറ്റ് ന്യൂസ് നെയ്യാറ്റിൻകര. TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ പരസ്പര ആരോപണങ്ങളുമായി മുന്നണി നേതാക്കൾ ഇന്നും നെയ്യാറ്റിൻകരയിൽ കൊമ്പുകൂർത്തു. CPM അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്ന് KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല പറഞ്ഞപ്പോൾ CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത സാഹചര്യം വ്യക്തമാക്കണമെന്നായിരുന്നു പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയുടെ പ്രതികരണം. TP ചന്ദ്രശേഖരന്റെ കൊലപാതകം വരും ദിവസങ്ങളിലും മുഖ്യ പ്രചാരണായുധമായിരിക്കുമെന്ന സൂചന തന്നെയാണ് UDF നേതാക്കൾ നൽകുന്നത്. സെൽവരാജ് എന്തിന് പാർട്ടി വിട്ടു എന്ന LDFന്റെ ചോദ്യത്തിന് ചന്ദ്രശേഖരനെ ചൂണ്ടി UDF ഉത്തരം നൽകി തുടങ്ങി. പ്രശ്നം നെയ്യാറ്റിൻകരയിലെ വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ടെന്നാണ് UDFന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാനഘട്ടം വരെ പ്രശ്നത്തിൽ CPMന് പ്രതികൂട്ടിൽ നിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് UDF ആലോചിക്കുന്നത്. ഓഫീസുകളെ ആയുധ കേന്ദ്രങ്ങളാക്കി മാറ്റുകയും ബോംബ് നിർമ്മാണ ഫാക്ടറികളാക്കി മാറ്റുകയും ചെയ്യുന്ന CPM അവരുടെ പ്രവർത്തന ശൈലി ഉപേക്ഷിക്കാതെ കേരളത്തിൽ അക്രമ രാഷ്ട്രീയം അവസാനിക്കില്ല. കൊഞ്ചിയം സംഭവത്തിൽ CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത് ഏത് സാഹചര്യത്തിലാണെന്ന് വ്യക്തമാക്കണമെന്നായിരുന്നു CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി നെയ്യാറ്റിൻകരയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. കൊലപാതകത്തിൽ CPMന് പങ്കില്ല, കൊഞ്ചിയം സംഭവമല്ല മറിച്ച് സെൽവരാജിന്റെ കാലുമാറ്റമാണ് ചർച്ചാ വിഷയമെന്നാണ് LDFന്റെ നിലപാട്. ഇപ്പോഴത്തെ പ്രശ്നം പ്രാദേശികമായി CPIMന്റെ ചില ആളുകളെ ഇപ്പൊ പിടികൂടിയിരിക്കുകയാണ്. പോലീസ് വിശദീകരിക്കണം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ അറസ്റ്റ് ചെയ്തത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി ആവർത്തിച്ച് ഇത് രാഷ്ട്രീയമാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് അനുരോധമായ ചില പ്രവർത്തനങ്ങൾ നടത്താൻ പോലീസ് നിർബന്ധിക്കപ്പെടുകയാണോ, ഈ സംശയമാണ് ജനങ്ങൾക്കുള്ളത്. ഏതായാലും ഒഞ്ചിയം തന്നെയാണ് UDFന്റെ പ്രചാരണായുധമെന്ന് ഉറപ്പായി കഴിഞ്ഞു. കൊലപാതകത്തിന്റെ അന്വേഷണത്തിന് പിന്നിൽ UDFന് രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടെന്നാകും LDF മറുപടി പറയുക. ഏഷ്യാനെറ്റ് ന്യൂസ് നെയ്യാറ്റിൻകര. ഓരോ വോട്ടും സ്വന്തമാക്കാൻ പല അടവുകളും പ്രയോഗിക്കുകയാണ് രാഷ്ട്രീയ പ്രവർത്തകർ. വോട്ട് ചോദിക്കാനെത്തിയ വീട്ടിൽ ക്യാരംസ് കളിക്കാനിരുന്ന മന്ത്രി K.ബാബു ശരിക്കും കുടുങ്ങി. അതിയന്നൂർ പഞ്ചായത്തിലായിരുന്നു മന്ത്രി K.ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. പാർട്ടി പ്രവർത്തകരുമായി വീട് വീടാന്തരം കയറി ഇറങ്ങി വോട്ട് ചോദിക്കുകയാണ് എക്സൈസ് മന്ത്രി. ഓലത്താനിയിലെ ഒരു വീട്ടിലെത്തിയപ്പോൾ ഉമ്മറത്ത് പൊരിഞ്ഞ ക്യാരംസ് കളി. കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് നൽകണമെന്ന് അഭ്യർത്ഥിക്കാനെത്തിയ മന്ത്രിക്ക് ഒരാഗ്രഹം, ഒരു കൈ നോക്കിയാലോ. ക്യാരംസ് കളിച്ചിട്ട് ഒരുപാട് കാലമായി എന്ന മുൻകൂർ ജാമ്യമെടുത്ത് മന്ത്രി കളിക്കാനിരുന്നു. മന്ത്രിയുടെ ഷോട്ടുകൾ ലക്ഷ്യം കാണാതെ പോയപ്പോൾ എതിരാളിയായ ബാലന് ഒന്നും ഒരു പ്രശ്നമായില്ല. എക്സൈസ് മന്ത്രിയാണ് എതിരാളിയെന്നൊന്നും നോക്കാതെ
പയ്യൻ കോയിനുകൾ പറപറ പോക്കറ്റുകളിലേക്ക് പായിച്ചു. അധികം നേരം ഇരുന്ന് കളിച്ചാൽ വോട്ട് നാട്ടുകാർ കൊണ്ടുപോകുമെന്ന് കണ്ടിട്ടാവണം വീട്ടുകാരോട് യാത്ര പറഞ്ഞ് മന്ത്രിയും പരിവാരങ്ങളും അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങി. നെയ്യാറ്റിൻകരയിൽ നിന്നും എസ് ലല്ലു, ഏഷ്യാനെറ്റ് ന്യൂസ്. നെയ്യാറ്റിൻകരയിലെ അതിയന്നൂർ പഞ്ചായത്ത് ക്ഷീര കർഷകരുടെ കേന്ദ്രമാണ്. കണക്ക് പുസ്തകത്തിൽ നഷ്ടങ്ങളുടെ തുക കൂടി തുടങ്ങിയതോടെ ഭൂരിപക്ഷം പേരും ഈ മേഖല ഉപേക്ഷിക്കുകയാണ്. കാര്യമായ സഹായം കിട്ടാത്തതാണ് കർഷകനെ അതിന് പ്രേരിപ്പിക്കുന്നത്. ഇത് കടാക്ഷൻ, അതിയന്നൂർ പഞ്ചായത്തിലെ മികച്ച ക്ഷീര കർഷകൻ. 25 വർഷമായി പശുക്കളാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം. പക്ഷേ ഇന്ന് നിലനിൽപ്പിനായി പോരാടുകയാണ് ഈ മികച്ച കർഷകൻ. പാലിന് പച്ചവെള്ളത്തിന്റെ പണം പോലും ലഭിക്കുന്നില്ലെന്ന് കടാക്ഷൻ പറയുന്നു. കാലിത്തീറ്റയടക്കം പശുക്കൾക്കുള്ള തീറ്റയ്ക്കായി തമിഴ്നാടിനെ ആശ്രയിക്കേണ്ടിയും വരുന്നു. എള്ളിൻപിണ്ണാക്ക്, ചോളമാവ് തുടങ്ങിയവ കൊണ്ടുവരുമ്പോൾ 8% നികുതി നൽകേണ്ടി വരുന്നുവെന്ന് കടാക്ഷൻ പറയുന്നു. സർക്കാർ സഹായം ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇത്തരം നികുതികൾ ഈടാക്കി തന്നെപ്പോലെയുള്ളവരെ ശിക്ഷിക്കുകയാണെന്നുമാണ് കടാക്ഷൻ്റെ പക്ഷം. ഈ ചെറിയ രീതിയിൽ വളർത്തുന്നവർക്ക് നഷ്ടം തന്നെയാണ്. കാരണം ഇത് ന്യായമായ വില അവർക്ക് കിട്ടില്ല. അതായത് കറന്ന് ഇവിടെ പാൽ സംഘത്തിൽ കൊണ്ടു കൊടുക്കുമ്പോൾ കുറച്ച് വില, അതിന് വില ന്യായമായ വില കിട്ടുന്നില്ല, ശരിയായ കർഷകന് കിട്ടാറില്ല. അത് മറ്റു പല രീതിയിലായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നു ഗവൺമെൻറ് കാശ്. അതിയന്നൂർ പഞ്ചായത്തിൽ 100 കണക്കിന് ക്ഷീര കർഷകർ ഉണ്ടായിരുന്നത് ഇപ്പോൾ നാമമാത്രമായി കഴിഞ്ഞു. ഏകദേശം 14 ലക്ഷം ക്ഷീര കർഷകരാണ് സംസ്ഥാനത്തൊട്ടാകെയുള്ളത്. ഇവരെ സഹായിക്കാൻ കൃത്യമായ പദ്ധതികൾ ഇല്ലെന്ന് കടാക്ഷൻ പറയുന്നു. പാലിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ കർഷകർക്ക് പ്രയോജനം ചെയ്യും. പക്ഷേ നടപടിയില്ല. വൻകിട കമ്പനികൾ ഈ മേഖല കൈയടക്കിയിരിക്കുകയാണ്. 18 ലക്ഷത്തോളം വരുന്ന സംസ്ഥാനത്തെ കാലികൾക്കായി 1800 ടൺ കാലിത്തീറ്റ മാത്രമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് മുതലെടുത്ത് അന്യസംസ്ഥാന കമ്പനികൾ മായം ചേർത്ത കാലിത്തീറ്റ നൽകി ഇവിടുത്തെ കർഷകരെ ചൂഷണം ചെയ്യുകയാണെന്നും കടാക്ഷൻ പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ശ്മശാനം രാഷ്ട്രീയ കക്ഷികൾക്ക് ചർച്ചാവിഷയമായില്ലെങ്കിലും വോട്ടർമാർക്കിടയിൽ ഇതും ചർച്ചാവിഷയമാണ്. നെയ്യാറ്റിൻകരയിൽ പൊതുശ്മശാനമില്ലാത്തത് സാധാരണക്കാരെ വലയ്ക്കുന്നു. ഇതിനായി 30 സെന്റ് സ്ഥലം നഗരസഭയ്ക്ക് ലഭിച്ചുവെങ്കിലും ശ്മശാനം കടലാസിൽ മാത്രമാണ്. നെയ്യാറ്റിൻകരയിലെ സാധാരണക്കാരുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ് ഒരു പൊതുശ്മശാനം. ശ്മശാനത്തിനുള്ള സ്ഥലം കണ്ടെത്തിയെങ്കിലും ഈ ആവശ്യം ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ല. ഒരു തുണ്ട് ഭൂമിയില്ലാത്തവൻ മരിച്ചാൽ തിരുവനന്തപുരത്തെ തൈക്കാട്ടുള്ള ശാന്തി കവാടത്തിൽ സംസ്കരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. നെയ്യാറ്റിൻകരയിലെ സേവാസാധന എന്ന സംഘടന വ്ളാങ്ങാമുറിയിൽ ശ്മശാനത്തിനായി 30 സെന്റ് സ്ഥലം വാങ്ങി 2 വർഷം മുൻപ് നഗരസഭയ്ക്ക് കൈമാറി. ശ്മശാനം നിർമ്മിക്കുമെന്ന ഉറപ്പും നഗരസഭ അധികൃതർ നൽകി. പക്ഷേ സ്ഥലം കാട് കയറിയതല്ലാതെ നടപടി ഇനിയും അകലെ. മുനിസിപ്പൽ ചെയർമാനെ കണ്ടി ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം അതിന് ഉദ്യോഗസ്ഥന്മാരെ ഇടപെട്ട് അവർ വന്ന് ഈ പരിസരം കംപ്ലീറ്റ് ഒക്കെ നോക്കി നല്ല സ്ഥലമാണ്, ശ്മശാനത്തിന് പറ്റിയ സ്ഥലമാണ്, പരിസരത്ത് വീടൊന്നുമില്ല, എന്തുകൊണ്ട് നല്ലതാണ്, ഞങ്ങൾ വേണ്ട നടപടി ഉടൻ തന്നെ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. അതിനുശേഷം പിന്നെ ഒരു നടപടിയും വന്നില്ല. കണ്ടെത്തിയ സ്ഥലം ജനവാസ കേന്ദ്രമല്ലാത്തതാണെങ്കിലും ഏതാനും ചില വ്യക്തികളുടെ എതിർപ്പാണ് ശ്മശാന നിർമ്മാണം വൈകുന്നതിന് കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഒരു മരണം സംഭവിച്ചാൽ എവിടെ കൊണ്ടുപോകും? അതിവിടെ ഉണ്ടാകേണ്ടത് ഈ മുനിസിപ്പൽ അതിർത്തിക്കകത്തുള്ള ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം തീർച്ചയായിട്ടും പറയാൻ പറ്റും. അത് അത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ? എന്തെങ്കിലും ആരോപണങ്ങൾ വയ്ക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അടുക്കള പൊളിച്ച് ശവസംസ്കാരം നടത്തിയ കഥകൾ നെയ്യാറ്റിൻകരയിലും അത്ര കുറവല്ലെന്നിരിക്കെയാണ് അധികൃതരുടെ മെല്ലെപ്പോക്ക്. ചില സംഘടനകൾക്ക് നെയ്യാറ്റിൻകരയിൽ സ്വന്തമായി ശ്മശാനമുണ്ട്. എന്നാൽ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർ 20 കിലോമീറ്റർ മൃതദേഹവും വഹിച്ച് യാത്ര ചെയ്യേണ്ട അവസ്ഥയിലും. KG ദിനകർ, ഏഷ്യാനെറ്റ് ന്യൂസ്, നെയ്യാറ്റിൻകര.